നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ലൈറ്റ് ആയിട്ടാണ് നമ്മുടെ എഫ് സി ഗോവ വേഴ്സസ് ചെന്നൈ എഫ് സിയുടെ സൂപ്പർ കപ്പിന്റെ റിവ്യൂ ഇടാനായിട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷു ആയതുകൊണ്ട് നമ്മൾ കണിക്കൊന്നും കാര്യങ്ങളൊക്കെ വലിക്കാനായിട്ട് പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത്. പക്ഷേ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ നമ്മുടെ ഒരു വെടിക്കെട്ടൻ മത്സരത്തിന് അവസാനമായിരുന്നു. അതായത് സൂപ്പർ കപ്പിലെ പുതിയ ചാമ്പ്യന്മാരെ കണ്ടെത്തിയിരിക്കുന്നു. എഫ് സി ഗോവയാണ് ചാമ്പ്യന്മാർ. അതായത് ഐ എസ് എല്ലിൽ ഇതുവരെ എഫ് സി ഗോവയ്ക്ക് ചാമ്പ്യന്മാരാകാനേ സാധിച്ചിട്ടില്ല. രണ്ട് ഫൈനലുകൾ കളിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി അവർക്ക് ചാമ്പ്യനാകാൻ സാധിക്കാത്ത ഒരു വിഷമം അവർ സൂപ്പർ കപ്പിലൂടെ നികത്തിയെന്ന് തന്നെ പറയാം. ചെന്നൈ എഫ് സിയും ഒരു കിരീടം നേടുകയാണെങ്കിൽ ഐ എസ് എല്ലും സൂപ്പർ കപ്പിലും കിരീടം നേടി എന്ന് പറയാൻ വേണ്ടി ആരാധകരെ കൊതിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. എഫ് സി ഗോവയ്ക്കാണ് വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചത്. അതിനോടൊപ്പം തന്നെ കൊറോമിനസ് അവിടെയും തിളങ്ങി എന്ന് തന്നെ പറയാം. കാരണം ഒരു ഗോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഫൈനലിൽ വന്നു. അതുപോലെ തന്നെ ഹീറോ ഓഫ് ദി ലീഗ് ആയിട്ടും കൊറോമിനസ് തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കളിയുടെ വിവരണത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ഹാഫ് നോക്കുകയാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. റാഫേൽ അഗസ്റ്റോയ്ക്ക് ഒരുപാട് ഓപ്പൺ ചാൻസുകൾ ലഭിച്ചു. അദ്ദേഹത്തിന് ഷോട്ടറും കാര്യങ്ങളൊക്കെ ലഭിച്ചു. അതുപോലെ തന്നെ സി കെ വില്യമിന് ഒരു മരണ ഹെഡർ ഉണ്ടായിരുന്നു. അത് ഗോളിലേക്ക് തന്നെ എന്ന് വിചാരിച്ചിരുന്ന ഹെഡർ ആയിരുന്നു, പക്ഷെ അത് സേവ് ചെയ്തിട്ടു. അങ്ങനെ ആദ്യ ഹാഫിൽ ഗോൾ രഹിതമായിട്ട് കളി അവസാനിച്ചെങ്കിൽ രണ്ടാം പകുതിയിലായിരുന്നു കളിയുടെ വെടിക്കെട്ട മത്സരങ്ങൾ തന്നെ നടന്നത്. ഒരു ഷോട്ടിൽ നിന്നും റീബൗണ്ടായി വന്ന പന്ത് കൊറോമിനസിന്റെ കാലിലേക്കായിരുന്നു വന്നത്. പിന്നെ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. കൊറോമിനസ് അത് ഗോൾ തന്നെ ആക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. ആദ്യ ഗോൾ നേടിയ എഫ് സി ഗോവ 50th minute ആദ്യ ഗോൾ നേടിയത്. 50th minute ഗോൾ നേടിയതിന് 3 minutes ശേഷം റാഫേൽ അഗസ്റ്റോ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഒരു ഗോൾ, ഒരു ലോങ് റേഞ്ചർ ഗോൾ നേടുന്നു. അപ്പോൾ 1-1 എന്ന് പറയുന്നില്ലായിരുന്നു. അത് ആ ഒരു ഗോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സി കെ വിനീത് ഒരു സിസർ കട്ട് ട്രൈ ചെയ്തതായിരുന്നു. പക്ഷെ അത് കൃത്യമായി അടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ബോൾ റീബൗണ്ട് ആയിട്ട് റാഫേൽ അഗസ്റ്റോന്റെ കാലിലേക്ക് വന്നതാണെങ്കിൽ എനിക്ക് ആ ഗോൾ കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ ഹോസു കുര്യാസിന്റെ ആദ്യ ഗോളായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം ആ ഗോളിനും സി കെ വിനീത് തന്നെ സിസർ കട്ട് അടിക്കാൻ ട്രൈ ചെയ്ത ഒരു ഗോളായിരുന്നു. പക്ഷെ അതും റീബൗണ്ടായി വന്നത് ഹോസു കുര്യാസിന്റെ കാലിലേക്കായിരുന്നു. അതൊരു ലോങ് ഒരു വെടിക്കെട്ടൻ ഗോളായിരുന്നു അത്. പക്ഷെ അത്ര ഒന്നും വെടിക്കെട്ടായിരുന്നില്ലെങ്കിലും ഒരു ലോങ് റേഞ്ച് ഗോൾ തന്നെയായിരുന്നു റാഫേൽ അഗസ്റ്റോ നേടിയത്. എഫ് സി ഗോവ 1-1 എന്ന് നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ അതിനുശേഷം ബ്രാൻഡൻ ഫെർണാണ്ടസ്, അവരുടെ ലോക്കൽ ബോയ് എന്ന് പറയുന്ന എഫ് സി ഗോവയുടെ താരം, കൃത്യമായിട്ട് ഒരു ഗോൾ കൂടെ നേടുന്നു. 2-1 എന്ന് പറയുന്ന നിലയിലേക്ക് എഫ് സി ഗോവ എത്തി. അങ്ങനെ 2-1 എഫ് സി ഗോവ വിജയ കിരീടം നേടി. അങ്ങനെ എഫ് സി ഗോവ സൂപ്പർ കപ്പിലെ പുതിയ ചാമ്പ്യന്മാരായി. കഴിഞ്ഞ സീസണിലെ ബാംഗ്ലൂർ എഫ് സി ആയിരുന്നു ചാമ്പ്യന്മാരെങ്കിൽ ഈ സീസണിൽ എഫ് സി ഗോവയാണ് ചാമ്പ്യന്മാർ. അങ്ങനെ സൂപ്പർ കപ്പും കഴിഞ്ഞു. പക്ഷെ ഒരുപാട് പേരൊന്നും ഈ ഫൈനൽ പോലും കാണാനുള്ള ഒരു മനസ്സ് കാണിക്കാത്ത ഒരു അവസ്ഥയിലേക്കായിരുന്നു വന്നത്. കാരണം വളരെ വ്യൂവേഴ്സ് കുറവായിരുന്നു. അതുപോലെ തന്നെ സൂപ്പർ കപ്പ് ഇനിയുള്ള സീസണുകളിൽ നടക്കുമോ എന്ന് തന്നെ സംശയമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഹോസു കുര്യാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോകുന്നതാണ്, അല്ലെ പറയാൻ പോകുന്നതാണ്, ഒരു അനൗൺസ്മെന്റ് ആണ്. അതായത് ഞാൻ പറ്റിയാൽ നാളെ തന്നെ ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. അതായത് നമ്മുടെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പണ്ടത്തെ ഒരു വീഡിയോ, ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസം മറ്റോ കണ്ടുമുട്ടുന്നവരായിരിക്കും. ബൈ.